കേരള വസ്ത്രാലയം, ലേഡീസ് പ്രീമിയം വെയർ, ഗുരുവായൂർ റോഡ്, നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഇനി അണിഞ്ഞൊരുങ്ങും ആഡംബരത്തോടെ. മോട്ടോർ വാഹന വകുപ്പിന്റെ ശബരിമല സേഫ് സോൺ പദ്ധതിയിലും സേഫ് കേരള പദ്ധതിയിലും കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നെന്ന് വിജിലൻസ് കണ്ടെത്തൽ. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിന് അനുമതി തേടി വിജിലൻസ് ധനവകുപ്പിന് റിപ്പോർട്ട് നൽകി. വിജിലൻസ് നടത്തിയ ദ്രുത പരിശോധനയിൽ റോഡ് സുരക്ഷ ലക്ഷ്യമിട്ട് മോട്ടോർ വാഹന വകുപ്പ് നടപ്പാക്കിയ ശബരിമല സേഫ് സോൺ, സേഫ് കേരള എന്നീ പദ്ധതികളുടെ മറവിൽ വൻകൊള്ള നടന്നെന്നാണ് കണ്ടെത്തൽ. 10 കൊല്ലത്തിനിടെ ബില്ലുകളും വൗച്ചറുകളുമില്ലാതെ വൻതുക ഈടാക്കി. റോഡ് സുരക്ഷാ വാരാഘോഷത്തിന്റെ ഫണ്ട് അനുവദിച്ചതിലും വിനിയോഗിച്ചതിലും ക്രമക്കേടുണ്ട്. ധനവകുപ്പിന്റെ നിർദ്ദേശം കിട്ടിയാൽ കേസെടുത്ത് അന്വേഷിക്കാമെന്നും വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. 2018 സേഫ് കേരളയുടെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് വിഭാഗം രൂപീകരിച്ചത്. സ്റ്റേറ്റ് കൺട്രോൾ റൂം, ജില്ലാതല കൺട്രോൾ റൂമുകളും സജ്ജമാക്കാൻ 166 കോടി രൂപ ചെലവായെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. വാടക ഇനത്തിൽ 60 ലക്ഷം നൽകി. ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഉദ്യോഗസ്ഥ വിന്യാസത്തിനും വേറെയും പണം വാങ്ങിയെന്നും റിപ്പോർട്ടുണ്ട്. മണ്ഡലകാലത്തെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ശബരിമല സേഫ് സോൺ പദ്ധതിക്കായി 2011 മുതൽ 2021 വരെ 4 കോടിയിലേറെ ചെലവാക്കി. 2011 മുതൽ 2020 വരെയുള്ള കാലത്ത് റോഡ് സുരക്ഷാ ദശാബ്ദത്തിനായി 15 കോടി ചെലവിട്ടു. തുടരന്വേഷണത്തിലൂടെ മാത്രമേ ആരൊക്കെ എത്രയൊക്കെ പണം മുക്കിയെന്നത് കണ്ടെത്താനാകൂ എന്ന് വിജിലൻസ് വിഭാഗം വ്യക്തമാക്കി. എൻലൈറ്റ് ന്യൂസ്, തൃശൂർ. കേരള വസ്ത്രാലയം, ലേഡീസ് പ്രീമിയം വെയർ, ഗുരുവായൂർ റോഡ്, നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഇനി അണിഞ്ഞൊരുങ്ങും ആഡംബരത്തോടെ.